എല്ലാവർക്കും ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ എന്താ ഞാൻ പറയുന്ന, ഇന്ന് നിങ്ങൾ എല്ലാരും ടൈറ്റിലും തംബ്നെയിലും എല്ലാരും കണ്ടു കാണും. നമ്മളൊരു ഗെയിമിംഗ് ചെയർ വാങ്ങാനായിട്ട് നമ്മൾ ജീപ്പ് ബോസിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. കൂടെ എന്റെ ചേച്ചി ഉണ്ട്. പിന്നെ എല്ലാവരും വന്ന എല്ലാവരും ആദ്യമേ സ്വാഭാവികമായി എല്ലാ യൂട്യൂബ് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ്, പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ മാക്സിമം ഒന്ന് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എന്താ പറയണ്ട ചേച്ചി? ഹലോ, എനിക്കൊന്നും അറിയത്തില്ല സംഭവത്തിനെ പറ്റി. എനിക്ക് എന്തൊരു ഷെയർ ആണെന്ന് അറിയാം, ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ലൈക്ക് എന്താ സംഭവം എന്ന് അറിയില്ല. ഞാൻ വണ്ടി വിളിക്കുകയാണ്, പോയി നോക്കട്ടെ എന്താ പരിപാടി നോക്കട്ടെ. എനിക്ക് അറിയില്ല ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയണ്ടേ. ഓക്കെ, അപ്പം പ്രശാന്ത് ഏട്ടനാണെങ്കിൽ ഒരു ഗെയിമിംഗ് ചെയർ, കുറച്ച് ദിവസം ഞാനിത് പ്ലാൻ ചെയ്ത് ഒരു ചെയർ എടുക്കണം. കുറെ നാളുകള് ഒരു 1 മന്ത് ആയിട്ട് തുടങ്ങിയ ഒരു സംഭവം ഈ ചെയർ വാങ്ങണമെന്ന്. കാരണം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ലൈവ് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന, എനിക്ക് നല്ല ലൈവ് ടൈമിലാകുമ്പോൾ എൻ്റെ ബാക്ക് പെയിൻ നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ലൈവ് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. സോ അപ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തു, നീ ഒരു കാര്യം ചെയ്യൊരു ഗെയിം ചെയർ വാങ്ങുക, ഒരു നമ്മുടെ കൂളർ മാസ്റ്ററിൻ്റെ കാലിബർ R2. അതുകൊണ്ട് ഞാനത് പ്രശാന്തേട്ടനെ വിളിച്ചായിരുന്നു. പ്രശാന്തേട്ടൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് ചേട്ടാ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, നിൻ്റെ ഒരു കാലിബർ R2 ഉണ്ട്, നീ ഇവിടെ വന്ന് എടുത്തു എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 2 ദിവസം, ഞാൻ ഇന്നലെ പോയി എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇന്നലെ ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉറക്ക ക്ഷീണക്കിൽ നിൽക്കുന്നതുകൊണ്ടും ഞാൻ ഇന്നലെ പോയില്ല. ചേച്ചിക്കും ബിസി ആയിരുന്നു, അതേപോലെ നമ്മൾ പിന്നെ ദേ ഇപ്പോൾ നമ്മൾ നേരെ ജീപ്പ് ബോസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അകത്തോട്ടുള്ളൊക്കെ കാഴ്ചകളൊക്കെ ഞാൻ അകത്തോട്ട് കയറിയിട്ട് കാണിച്ചാൽ ചേച്ചി വരുന്നുണ്ടോ, അകത്ത് വരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഞാൻ പോയി എടുക്കട്ടെ, ഞാൻ കാരണം അത് കൊടുക്കാതെ വെയിറ്റൊക്കെയാണ്, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഞാൻ അങ്ങോട്ടേക്കുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ അങ്ങോട്ട് കാണിച്ചുതരാം. ഓക്കെ, ജീപ്പ് ബോസിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ജീപ്പ് ബോസ് മെയിൻ എൻട്രൻസ് ഇവിടെയാണ്. ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഒരു ഹൈവേയിൽ ഈ റോഡ് കഴിഞ്ഞിട്ടാണ് ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഗെയിമിംഗ് ഒക്കെ വന്നേക്കുന്നത്. നമുക്ക് അകത്തോട്ടേക്ക് കയറാം. നമ്മുടെ കൂളർ മാസ്റ്ററിന്റെ കാലിബർ R2 ഒരു വലിയൊരു പെട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു ബോക്സിന്റെ അകത്ത്. അതേപോലെ തന്നെ ഇപ്പം എന്താ പറയുക, ഇതിപ്പം അൺബോക്സ് ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇത് അൺബോക്സ് ചെയ്യാം. ഇതിപ്പം കാറിലൊക്കെ കൊണ്ടു പോകണം, അങ്ങനെ ഒരുപാട് ഇത് ഇളക്കിലൊന്നും ഫിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാറിൽ കംഫോർട്ട് ആണ്. സോ വീട്ടിൽ ചെന്നൊക്കെ അൺബോക്സ് ചെയ്യാം. ഇതിപ്പോ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. അതേപോലെ തന്നെ ഇവിടെ ജീം ബോക്സിന് ഇപ്പം ചേട്ടാ ചേട്ടാ, ഇതിലിപ്പം ഉള്ളതിൽ വെച്ചാൽ ഇപ്പം PUBG PC ലൈറ്റ് ഉണ്ട്, അപെക്സ് ലെജൻഡ് ഉണ്ട്, എപ്പിക് ഗെയിംസിൽ നമ്മളിപ്പോ ചെയ്തിട്ടില്ല, ഇപ്പൊ സംഭവം ഇട്ടിട്ടില്ല. PUBG PC ലൈറ്റ് അപെക്സ് ലെജൻഡ് ഇപ്പൊ ഉണ്ട്, ഇപ്പൊ കളിക്കാനൊക്കെ പറ്റും, കുഴപ്പമില്ല. അതേപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട്, ഇവിടെ വന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഇത്രയുണ്ട് ഈ വണ്ടി ബാക്ക് മൊത്തത്തിൽ കവർ ചെയ്ത് ഈ ഒരു പണ്ടാണ് ഈ പെട്ടി. എന്റെ പണ്ട് ഞാൻ വിചാരിച്ചു ചെറിയൊരു മിനിമം ഒരു മീഡിയം ആയിരിക്കും, ഭയങ്കര ലാർജ് ആയി, ഭയങ്കര ഒരു നല്ല ബോക്സിങ് നല്ല വെയിറ്റും ഉണ്ട് അതേപോലെ. അപ്പം എന്താ പറയാ, ഒരു ഭയങ്കര ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഒരു ചെയർ കിട്ടി, അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ഈ ഒരു വ്ളോഗ് വീഡിയോ അല്ലെ, എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു റീകറക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് കമൻറ്റിൽ പറയുക. കമൻറ്റിൽ പറയുമ്പോഴേ എനിക്കതൊന്ന് റീകറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതെന്താ ചെയ്യേണ്ടതെന്നെല്ലാം. അതേപോലെ തന്നെ ഒരു ചെയർ എടുത്തതിന് പ്രശാന്തം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചോദിച്ച ഉടനെ തന്നെ ഇത് സംഭവം കിട്ടി, ഒരെണ്ണം റിസീവ് ചെയ്ത് ഉടനെ തന്നെ വെച്ചു.
അത് മാത്രമല്ല ഗൈസ്, അവിടെ ഞാനിപ്പോ ആരുടെ ഇതും പറയുന്നല്ല, ജീക്ക് ബോസിൽ നിന്ന് എന്റെ ഒരു പേഴ്സണൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് തരുന്ന ഒരു കെയറിങ്. ഇവിടെ കേറി വരുമ്പം അവര് നമുക്ക് തരുന്ന ഒരു എന്താ പറയാ ഒരു വെൽക്കം ഉണ്ട്. അത് അവര് എപ്പോഴും ഉപരി അവർ തരുന്ന ഒരു എന്താ ഓരോ പ്രൊഡക്റ്റിലും തരുന്ന ഒരു അഷുറൻസ് ഉണ്ട്. ഓരോ പ്രൊഡക്റ്റിനും തരുന്ന ഒരു അഷുറൻസ് 100% ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും അവർ ചേഞ്ച് തരാന്ന് സ്പോട്ടിൽ പറയുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നീ കൊണ്ട് വാടാളിയാ എന്നാണ് അവർ പറയുന്നത്. അതൊരു വലിയ കാര്യമാണ്, അതാണ് നമുക്ക് വേണ്ടത്. കാരണം എന്റെ കീബോർഡ് എന്റെ 4 തവണയാണ് ഞാൻ മാറ്റി ഇവിടെ കൊണ്ടുപോകുന്നത്. 4 തവണ ഇപ്പോഴും പോയിരിക്കുകയാണ്. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഹാർഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആ കീബോർഡ് ജീവിക്കാവുന്ന. അല്ലാണ്ട് ഇവരെ തന്നെ ഇവരല്ലല്ലോ, ജി ബോസ് അല്ലല്ലോ ഈ കീബോർഡ് അല്ല ഇളക്കി പണിഞ്ഞു വെക്കുന്ന ഇവരല്ല. സ്വഭാവ ഇലക്ട്രോണിക്സ് ആണെങ്കിലും സമയമാകുമ്പോൾ ചീത്താവും അങ്ങനെ വരും. എൻ്റെ അടുത്ത് ഒരു ചോദിച്ചു, നീ ഇന്നലെ ഇത്രയും കീബോർഡ് മാറ്റുന്നത് എങ്ങനെ മാറ്റുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് എപ്പോൾ ഇത് പറയാൻ വന്നത്. കീബോർഡ് ഇപ്പോൾ ചീത്തായാൽ പോലും ഇവരിപ്പോൾ എനിക്ക് മാറ്റിത്തരും. ഇപ്പം വേണമെങ്കിൽ കൊടുത്ത് ഇപ്പം ഞാൻ പോയി വീട്ടിൽ പിന്നെയും പോയി എടുത്തിട്ട് വന്നാൽ അതുപോലെ മാറ്റിത്തരും. കാരണം എന്ത് സാധനം അവർ വാങ്ങിച്ചാലും, കാരണം അവരുടെ ഭാഗത്തു നിന്നായാലും ശരി അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നാലും അത് ഒരു നമുക്കത് കൊടുക്കണം. കാരണം അവരുടെ ഒരു എന്താ പറയാ റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ അവർ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയത്തില്ല ആക്ച്വലി. ബിഗ് ഷൗട്ട് ഔട്ട്. യാ, എന്തായാലും ബിഗ് ഷൗട്ട് ഔട്ട് ടു ജീക്ക് ബോസ്. അപ്പം എല്ലാവരും ഒരു നമ്മുടെ ജീക്ക് ബോസിന്റെ ചാനലിൽ സബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ് ചെയ്യുക. അവിടെ ഗീവ് വേയുടെ കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ അവിടെ വ്ളോഗിൽ പറഞ്ഞ പോലെ ഒരു ഗീവ് വേ നടക്കുന്നുണ്ട് അവിടെ. അത് 20th anniversary ആയിട്ടുള്ളൊരു വ്ളോഗാണ്, ഐ മീൻ സോറി ഗീവ് വേ ആണ്. സോ ഗൈസ്, നിങ്ങൾക്കൊക്കെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്കൊക്കെ അത് വേണമെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. ഒരുപാട് ഒരു ഒരു മിനിമം എനിക്ക് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്തും. ഞാനും ചിലപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് വരും, പകരം ഗീവ് വേ അല്ലേ. രാവിലെ പല്ലേച്ചപ്പോൾ വേറൊരു പ്രശ്നം കൂടെ നടന്നു കേട്ടോ. എൻ്റെ ഇത് ആ ഈ സൈഡ് ഈ ഒരു പല്ലിൽ അത് കമ്പി ഇങ്ങനെ പൊട്ടിപ്പോയി. അപ്പം അതിൻ്റെ അവസ്ഥയ്ക്കൊരു ഗുണമായി. പിന്നെന്താ പറയണ്ടേ? അപ്പം ഇത് ഞാൻ അൺബോക്സ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ വീഡിയോ ഇട്. കാരണം സെപ്പറേറ്റ് ആയിട്ട് റിവ്യൂ ആയിട്ട് ചെയ്യണോ അല്ലാണ്ട് ഈ വ്ളോഗിൽ തന്നെ ഇതിൻ്റെ ഒരു ഇത് ഉണ്ട്. കാരണം ഞാൻ ലൈവിലാകുമ്പോൾ എന്തായാലും ഇത് കാണും. നിങ്ങൾ വ്ളോഗിലായിട്ട് എക്സ്ട്രാ ഒരു വ്ളോഗായിട്ട് റിവ്യൂ, ഐ മീൻ കോളമാസിന് കാൽബർ ആട്ടു എങ്ങനെയുണ്ട്, കംഫർട്ട് എങ്ങനെ എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളതും കൂടെ കമൻറ്റ് ഇടുക. വേണമെങ്കിൽ ചേച്ചിക്ക് വേണോ റിവ്യൂ? വേണോ ചേർന്നെ? അപ്പം എന്താ പറയണ്ടേ? അപ്പം അതിനുള്ള എല്ലാ ഒരു നമുക്ക് മാക്സിമം ഞാൻ എല്ലാ ദിവസവും ലൈവ് ഇടാൻ നോക്കുന്നുണ്ട്. കാരണം ഞാനിപ്പം നമ്മളെ റോട്ട് നമ്മൾ എത്രയാ 40K അല്ല 50K ആണ്. അപ്പം നമുക്ക് ഈ ഒരു മന്ത് അല്ലെങ്കിൽ ആ നെക്സ്റ്റ് മന്തിൻ്റെ അകത്ത് ഒരു 50K അടിക്കണം നമുക്കൊരു ടാർഗറ്റ് ആണ്. എൻ്റെ ഒരു ബിഗ് ഡ്രീമായിട്ട് തന്നെ അത് മാറിയിരിക്കുകയാണ്. അടുത്തൊരു ഡ്രീം എന്ന് പറഞ്ഞാൽ 50K അടിക്കുക ഈ ഒരു ഇതിൽ വരിക എന്ന് പറഞ്ഞാൽ. അപ്പം പറ്റുന്ന എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്ത ആരെങ്കിലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിങ് ക്ലിങ് അടിക്കുക. അപ്പോൾ ചേച്ചി എന്ത് ചെയ്യണം? അടിക്കണം. അപ്പം ജീക്ക് ബോസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അവരുടെ കോൺടാക്റ്റും ഡീറ്റെയിൽസ്. അപ്പൊ ചേച്ചിയുടെ ചാനലുണ്ട്. നിങ്ങൾ മറ്റേ ഈ ഐഫോണിന്റെ വ്ളോഗിന്റെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ തരട്ടേക്കാം. സ്നേഹകൃഷ്ണ എന്ന ചാനലിന്റെ പേര്. ഒരു വ്ളോഗ് വീഡിയോ ഇട്ടുള്ളൂ, ബാക്കി വ്ളോഗ് അതാണ്. ഒരിക്കലും ഡിലേ ആക്കില്ല, കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്ര സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ ഈ സബ്സ്ക്രൈബേഴ്സ്. താങ്ക് യു സോ മച്ച്. കാരണം ഇവിടെയാണ് താങ്ക് യു എല്ലാം ശരിക്കും പറയേണ്ടത്. താങ്ക് യു ഗൈസ് ഫോർ സപ്പോർട്ടിംഗ് മീ. ആൻഡ് യാ, നിങ്ങൾ ഒട്ടും ഞാൻ ഡിസപ്പോയിന്റ് ചെയ്യില്ല. ദാറ്റ് ഐ ക്യാൻ അഷ്യൂർ യു. ആൻഡ് സംതിങ് ബിഗ് ഈസ് കമ്മിങ് സൂൺ ഓൺ മൈ YT. ഓക്കെ ഓക്കെ. പിന്നെ ഗൈസ്, ഇതൊരു ഒടുക്കത്തെ പരിപാടിയായി പോയി. നോക്കിയേ എന്തോരം ഇത്രയും പെട്ടികളൊന്നും നോക്കി എൻ്റെ അകത്ത്. അമ്മേ, ദേ ഞാൻ ദേ ഇവിടെ ഒരു നട്ട് അഴിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഇതാ പോയി കുറേ നേരം. എത്ര 3/4 മണിക്കൂറോളം ഞാൻ ഇതിൻ്റെ അത് സ്പെൻഡ് ചെയ്യണത്. ഈ സാധനമാണെങ്കിൽ ഒരു 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 പരിപാടായി എനിക്ക്. ഇതെന്നെന്തെങ്കിലും അഴിഞ്ഞ് വരുമോ എന്തോ. ഇനിതാ ഇനി ഞാൻ മറ്റേ ഇത് വെച്ചു, ഐ മീൻ ഫുഡ് വെച്ചു, ഫ്രണ്ടിലത്തെ ബാക്കിലെ ഫുഡ് വെച്ചു, താഴത്തെ വെച്ചു, ദാ ഈ ഒരു പെഡൽ ഐ മീൻ ഈ പ്രഷർ ഹോൾഡർ വെച്ചു. പിന്നെ ഉള്ളത് പിന്നെ എന്താ ഈ രണ്ട് ഇനി ഇനി വെക്കാനുള്ളത് ഇത് ഈ രണ്ട് ഹാൻഡിലും കൂടെ. ഈ ഹാൻഡിൽ ഇങ്ങനെ വെക്കണം നമ്മൾ. ഈ ഹാൻഡിലും കൂടെ വെച്ചിട്ട് നമുക്ക്
ഇവിടെ എത്തിയിട്ടുണ്ട്. എന്ത് ദൈവമേ, കുറേ നാളത്തിൻ്റെ കാത്തിരിപ്പ് ദേഷ്യട്ടോ ഇത് ചെയർ കിട്ടുന്നേ. അയ്യോ, ഇനി ഇത് ഇരുന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഇത് ഫുള്ള് എത്ര നേരം രാത്രി വരെ ഞാൻ കുത്തി ഇരുന്നാണ് ഇത് ഇതിങ്ങനെ മൊത്തം സെറ്റ് ചെയ്ത് ഈ കുഷനും പിന്നെ ഇവിടെ ഒരു കൂളർ മാസ്റ്ററിൻ്റെ ഇതുണ്ട് ഇങ്ങനെ രണ്ട് എഴുതി വെച്ചിട്ടുമുണ്ട്. എനിവേ കുട്ടപ്പാ, അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ആ ചെയർ മൊത്തത്തിൽ ഫിക്സ് ചെയ്തു. എല്ലാം ഇരുന്ന് കംഫർട്ടായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട് ഇവിടെ. എനിക്കിപ്പം ചെറിയൊരു എനിക്കൊരു പെട്ടെന്ന് ഈ ഒരു ക്വസ്റ്റൻ, എനിക്ക് ബാക്കിൽ എന്തോ ഒരു പ്രഷർ, പക്ഷെ സംഭവം കുഴപ്പമില്ല, ഒരു എന്തോ ഒരു എന്തോ ഫീൽ ചെയ്യുന്ന പോലെ എനിക്കൊരു തോന്നൽ പോലെ വന്ന്. എനിവേ, എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം അങ്ങനെ സഹിച്ചു. ഒരുപാട് നാളത്തെ ഒന്നല്ല, ജസ്റ്റ് 1 മന്ത് ആയിട്ടുള്ളൂ. അങ്ങനെ ഈ ഒരു സിറ്റുവേഷന് വേണ്ടി വാങ്ങിച്ച് ആഗ്രഹിക്കുമ്പം കിട്ടിയ സാധനമല്ലേ. എനിവേ, അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഗുഡ് റിവ്യൂ ഞാൻ പറയാം. അപ്പോഴേക്കും ഇത് ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ, ഞാൻ അത് റിവ്യൂലായിട്ട് ഞാൻ കാണിക്കാം. എന്തായാലും റിവ്യൂവിലെ രീതിയിൽ ഞാൻ കാണിക്കാൻ നോക്കാം. കാരണം ലൈവിൻ്റെ നോക്കിയിട്ട് ലൈവ് എന്നാൽ ഞാൻ ലൈവിനിടയ്ക്ക് യൂസ് ചെയ്താലേ എനിക്ക് ഇതിനുള്ളൊരു കംഫർട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഒന്ന് ഇരുന്ന് കംഫർട്ടൊക്കെ ആയിട്ട് നോക്കിയിട്ട് എല്ലാം സെറ്റായി, എല്ലാം റെഡി ആയി കഴിഞ്ഞു. അപ്പം ബൈ ഗൈസ്, സി യു അടുത്തൊരു ലൈവിലേക്ക് കാണുന്നവരെയൊക്കെ ബൈ ബൈ, സി യു ഗൈസ്, ടേക്ക് കെയർ.